എല്ലാവർക്കും ഗ്രീൻ ഡെക്കർ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെടിച്ചട്ടിയുടെ വീഡിയോയായിട്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്കൊരു ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് പാറപ്പൊടിയും സിമൻറ്റും മാത്രമാണ്. അപ്പോൾ ആ പോട്ടിൽ നിറച്ച് രണ്ട് പോട്ട് പാറപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ഒരു പോട്ടിൽ ഫുള്ള് സിമൻറ്റും. അപ്പോൾ ഏത് പാത്രമായാലും നമ്മൾ അതിൽ രണ്ട് പാത്രം പാറപ്പൊടിയും ഒരു പാത്രം സിമൻറ്റും, ആ ഒരു അളവാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് കത്തി ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ അതിൻ്റെ ഉപയോഗിക്കുന്ന സാധനം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കത്തി ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്കതുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ മിക്സ് ചെയ്യാം. കൈ വെച്ച് മിക്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സിമൻറ്റ് കൂടുതൽ കയ്യിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ കൈ പൊള്ളാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ഗ്ലൗസ് ഇട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പാൽപമായിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളമൊഴിച്ച് മാത്രമേ നമ്മളത് മിക്സ് ചെയ്തെടുക്കാവൂ. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അതിൻ്റെ പരുവം ശരിയായി വരത്തില്ല. കറക്റ്റ് പരുവം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ പുട്ടിനൊക്കെ മാവ് നനയ്ക്കുന്ന ആ ഒരു പരുവത്തിന് വേണം നമ്മളതിന് വെള്ളമൊഴിച്ച് നമ്മളെ ഈ ഒരു മിക്സ് ശരിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് നമ്മൾ കയ്യിലെടുത്ത് നമ്മളത് അതിനൊരു ബോള് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇങ്ങനെ ബോള് പിടിക്കാൻ പറ്റുന്ന ഒരു പരുവമാണ് ഇതിൻ്റെ കറക്റ്റ്. അപ്പോൾ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ തൊടുമ്പോഴത്തേക്കും അത് പൊടിഞ്ഞു പോകരുത്. ഉണ്ട ഉരുട്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ആ ബോള് പൊട്ടിപ്പോകരുത്. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടിച്ചട്ടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു പോട്ട് ആവശ്യമാണ്. നമുക്ക് എത്ര വലിപ്പം വേണമോ, നമ്മുടെ ചട്ടിക്ക് എത്ര വലിപ്പം വേണമോ ആ ഒരു കണക്കിന് വേണം നമ്മൾ നമ്മുടെ പോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ എടുക്കുന്ന പോട്ടിനനുസരിച്ച് നമുക്ക് ആ ചട്ടി വലുതായിരിക്കും. അപ്പോൾ ആ ഒരു പോട്ടിൽ നമ്മളൊരു കവറിട്ട് റെഡിയാക്കി കമിഴ്ത്തി വെക്കുക. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് എടുക്കാം ചെറിയ ബോട്ടിൽസോ ബക്കറ്റ് ചെറിയ ബക്കറ്റുകളൊക്കെ തന്നെ ഇതിനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അതെടുത്ത് കമിഴ്ത്തി വെച്ചതിന് ശേഷം ഇതുപോലുള്ള ചെറിയ ബോൾസ് പിടിച്ച് വെക്കുക. നമുക്ക് എത്ര ബോൾസ് പിടിച്ച് കുറച്ചധികം ബോൾസ് പിടിച്ച് വെച്ചിട്ട് വേണം നമ്മളിതിനായിട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാനൊരു ഇത് ബോൾസ് കുറച്ച് ബോൾസ് ഇവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതായിട്ട് പ്രസ് ചെയ്താലും അത് പൊട്ടിപ്പോവാത്ത കണക്കിനാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് സിമൻ്റ് എടുത്ത് നമ്മളൊരു കപ്പിൽ ചെറുതായിട്ട് ജസ്റ്റ് വെള്ളം കണക്കൊന്ന് കലക്കിയെടുത്ത് വെക്കാനുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോൾ ഇതിലൊന്ന് ഡിപ്പ് ചെയ്താണ് നമ്മളിതിലെ അതിൻ്റെ റൗണ്ടിന് വെക്കുന്നത്. അപ്പോൾ കുറച്ച് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്കത് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ ചെയ്യുന്നവരും ഉണ്ട്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടുന്നത്. നമ്മൾ ഏത് പോട്ടാണോ എടുക്കുന്നത് അതിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിട്ട് കമിഴ്ത്തിയാണ് വെക്കാനുള്ളത്. അതിനുശേഷം ഇതുപോലെ ഓരോ ബോൾസ് എടുത്ത് നമ്മുടെ ഈ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ഗ്രൗട്ടിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുക്കി ഇതിൻ്റെ തറയിൽ ഏറ്റവും തറയിലാണത് വെക്കാനുള്ളത്. അതുപോലെ തറയിൽ റൗണ്ടായിട്ട് വെക്കുക.
ഇതുപോലെ ഒരു റൗണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് ഒരു റൗണ്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ ഇതുപോലെ രണ്ട് ബോൾസിൻ്റെ നടുക്കായിട്ട് വേണം നമ്മൾ അടുത്ത ബോൾ വെച്ച് കൊടുക്കാനായിട്ട്. നേരത്തെ വെച്ചതുപോലെ തന്നെ നമ്മൾ സിമെൻറ്റിനെ കലക്കി വെച്ചിരിക്കുന്ന ആ ഗ്രൗണ്ടിലൊന്ന് മുക്കിയിട്ട് നമ്മൾ മറ്റേ രണ്ട് ബോൾസിൻ്റെ നടുക്ക് അങ്ങനെ വെച്ച് നമ്മളത് വീണ്ടും കവർ ചെയ്തെടുക്കുക. ഫുള്ള് അങ്ങനെ കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ ഫുള്ള് കവർ ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഫുള്ള് ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് വരി വെച്ചിട്ട് നമ്മൾ കുറച്ചൊരു 10 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യുക. അതൊന്ന് സെറ്റായിട്ട് വേണം നമ്മൾ അടുത്ത വരി വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ ഇത് ഒത്തിരി അങ്ങ് താന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മളത് സെറ്റ് ചെയ്യുക. അതുപോലെ ഏറ്റവും മുകളിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊന്ന് നമ്മുടെ ആ ബോളൊന്ന് ഉയർന്ന് തന്നെ ഇരിക്കണം. എങ്കിലേ നമുക്കതിൻ്റെ ചട്ടിയുടെ അടിഭാഗം നമുക്കത് വയ്ക്കാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ബോൾസിന് അതേ അളവിൽ തന്നെ നമ്മൾ സിമൻറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ നമ്മൾ ഈ ബോൾസ് പിടിക്കാനായിട്ട് എടുത്ത അതേ സിമൻറ്റ് തന്നെയാണ്, അതേ ആ മിക്സ് തന്നെയാണ് നമ്മൾ ഈ അതിൻ്റെ അടിഭാഗത്തും വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കുറച്ച് അധികം ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുക. ഞാനിന്ന് കത്തി ഉപയോഗിച്ച് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കത്തി ഉപയോഗിച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഡ്രെയിനേജ് ഹോൾ ഇടേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തടിക്കഷ്ണമോ ആണോ ഉണ്ടെങ്കിൽ അതെടുത്ത് അതിൻ്റെ നടുക്കൊന്ന് ഒരു ഹോൾ കണക്ക് ഇട്ട് കൊടുക്കുക. അത് അതിൽ തന്നെ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നാളെ സെറ്റായി കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് മാറ്റാം. അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, എടുത്ത് മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മളതിനെ എടുത്ത് നൂത്ത് വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മുമ്പേ ഉണ്ടാക്കി വെച്ചിരുന്നൊരു ചട്ടിയാണ്. ഇതിപ്പോൾ 24 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അത് നല്ലതായിട്ടൊന്ന് രണ്ട് കൈ കൊണ്ട് പിടിച്ചതൊന്ന് നൂത്ത് നേരെ വെച്ചിട്ട് നമ്മളതിൻ്റെ മുകളിലിരിക്കുന്ന നമ്മുടെ പോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. ജസ്റ്റ് പതുക്കെ ഒന്ന് 4 സൈഡും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനെ എടുത്ത് മാറ്റാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. നമ്മൾ കവർ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹോൾസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനെ നമുക്ക് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന ആ സിമൻറ്റിൻ്റെ അത് വെച്ച് തന്നെ നമുക്കിതൊന്ന് അടച്ച് കൊടുക്കാം. അടച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്. അല്പം ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മനോഹരമായി തന്നെ ചെടിച്ചെടികൾ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലൊന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു 3-5 ദിവസം നമ്മളതിനെ നല്ലതായിട്ട് വെള്ളം നനച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറടിച്ച് നമുക്ക് ഈ ചട്ടിയെ മനോഹരമാക്കി എടുക്കാം. അത് അവരവരുടെ യുക്തിക്കനുസരിച്ച് എങ്ങനെ വേണോ നമുക്കിതിനെ കളർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.